ഡ്രൈവിംഗ് സ്കൂൾ രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പന്നത നേടിയ സ്ഥാപനം വനിത ഡ്രൈവിംഗ് സ്കൂൾ, ബ്ലൂ ഡയമണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ്, കൂറ്റനാട്. ഏകദിന ശില്പശാല 2022 May 7 സംഘാടക സമിതി രൂപീകരിച്ചു. ഏകദിന ശില്പശാല 2022 May 7 സംഘാടക സമിതി രൂപീകരിച്ചു. തൃത്താല നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാരതപ്പുഴ നദിയിലെ പ്രവർത്തനങ്ങൾ, തോടുകളുടെയും കുളങ്ങളുടെയും നവീകരണവും പുനരുജ്ജീവനവും, മണ്ണ് ജല സംരക്ഷണം, ഇക്കോ റെസ്റ്റോറേഷൻ, കൃഷിയും അനുബന്ധ മേഖലകളും, മാലിന്യ സംസ്കരണം, ജലഗതാഗത ടൂറിസം, പഠനവും വിഭവ അവലോകനവും ബോധവൽക്കരണവും എന്നീ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ആസ്ഥാനത്ത് നിയമസഭാ സ്പീക്കർ MB രാജേഷിന്റെ നേതൃത്വത്തിൽ നവംബറിൽ ചേർന്ന യോഗത്തെ തുടർന്ന് മണ്ഡലത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും സർക്കാർ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് ജലസംരക്ഷണ പരിപാലനം, അനുബന്ധ മേഖലകൾ എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തി സുസ്ഥിര വികസന പദ്ധതിയുടെ അടിസ്ഥാന രേഖ തയ്യാറായി കഴിഞ്ഞു. ജനകീയവും ശാസ്ത്രീയവുമായ വികസനം മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നതിനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഉദ്യോഗസ്ഥ തലത്തിലും ജനപ്രതിനിധി തലത്തിലും ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ സുസ്ഥിര വികസന പദ്ധതിക്ക് രൂപം കൊടുക്കുന്നതിനുമായി 2022 May 7 രാവിലെ 9 മുതൽ ആരംഭിക്കുന്ന ഏകദിന ശില്പശാലയിൽ വിവിധ വകുപ്പുകളിലെയും മണ്ഡലത്തിലെ മുഴുവൻ പ്രതിനിധികളുടെയും മണ്ഡലത്തിന്റെ വികസനത്തിൽ പങ്കാളിയാക്കുകയാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷത വഹിച്ചു. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ Y. കല്യാണകൃഷ്ണൻ, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ജില്ലക്കകത്ത് ഒരു ക്രിട്ടിക്കൽ, വെള്ളത്തിന്റെ അവസ്ഥയിൽ ക്രിട്ടിക്കൽ ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് ചിറ്റൂർ. അതുപോലെ തന്നെ സെമി ക്രിട്ടിക്കൽ ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലോക്കാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത്. ഒരുപാട് കാരണങ്ങളുണ്ട് ഇത്തരം ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ ബ്ലോക്ക് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ മണ്ഡലം ഏരിയ എത്തിച്ചേർന്നതിന് പിന്നിൽ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇടപെടലുകളിലും മറ്റു പ്രോഗ്രാമുകൾക്കകത്തൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ ബ്ലോക്കിനകത്ത്, നമ്മുടെ മണ്ഡലത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 33 വരുന്ന കുടിവെള്ള പദ്ധതികൾ അതിന്റെ ഒരു അന്തിമഘട്ടത്തിലാണ്. അതിന്റെ പ്രവർത്തനം, നിർമ്മാണ പ്രവർത്തനം അതിന് പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്റ്റേജിലാണുള്ളത്. പക്ഷേ ഇങ്ങനെ നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതി 33 ഒരുമിച്ച് വരുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മുടെ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം. എന്തായിരുന്നാലും ഇങ്ങനെ വരുന്ന കുടിവെള്ള പദ്ധതികൾ, ഇങ്ങനെ പൂർത്തീകരിക്കുന്ന കുടിവെള്ള പദ്ധതികൾ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പഞ്ചായത്തുകളായിരുന്നാലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും മറ്റ് സംവിധാനങ്ങളിലൂടെ എല്ലാം തന്നെ പൂർത്തീകരിക്കുന്ന കുടിവെള്ള പദ്ധതികൾ 1-2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാലയളവ് കഴിയുമ്പോൾ അത് നിന്നു പോകുന്ന ഒരു പ്രയാസകരമായിട്ടുള്ള അവസ്ഥ നമുക്കുണ്ട്. നമുക്കറിയാം ഈ കുടിവെള്ള പദ്ധതികളിൽ ബഹുഭൂരിപക്ഷവും ഭൂഗർഭജലത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് വെള്ളം ഊറ്റിയെടുക്കുന്നത് വലിയ ചൂഷണമാണ്, ജലത്തിന്റെ വലിയ ചൂഷണമാണ് ഇത്തരത്തിലുള്ള കുടിവെള്ള പദ്ധതികൾ വഴി നടക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രദേശത്ത് ജലത്തിന്റെ ദൗർലഭ്യം കുറയുന്നതിന് കാരണമായിട്ടുണ്ട് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ധാരാളം ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ PMKSY പദ്ധതി പ്രകാരം ഇപ്പൊ ഈ ഒരു ഭരണസമിതി വന്നിട്ടുള്ള ഈ ഒരു കാലയളവിൽ ഞങ്ങൾ ചെയ്തത് തൃത്താല, നാഗലശ്ശേരി, അതുപോലെ തന്നെ തിരുമിറ്റക്കോട് ഈ 3 പഞ്ചായത്തുകൾക്കകത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത്. ആ ഒരു പ്രവർത്തന കാലയളവിൽ തന്നെ നമുക്ക് വലിയ ഒരു അളവിലുള്ള പ്രവർത്തനങ്ങൾ ഈ 3 പഞ്ചായത്തുകൾക്കകത്തും സംഘടിപ്പിക്കുവാൻ വേണ്ടി സാധിച്ചു. മാത്രമല്ല ഈ ഒരു കാലയളവിലല്ലാതെ ഇതിന്റെ മുമ്പും ഈ PMKSY പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിലായിട്ട് കഴിഞ്ഞ 5-8 വർഷത്തോളമായിട്ടും നമ്മുടെ ബ്ലോക്ക് പരിധിയിൽ കുളങ്ങള്, അതുപോലെ തന്നെ തോടുകള്, ചെറിയ ചെറിയ ചെക്ക് ഡാമുകള്, കിണറുകൾ എല്ലാം തന്നെ ശുചീകരിക്കുകയും അത് നവീകരിക്കുകയും അതുപോലെ തന്നെ ഭിത്തികെട്ടി സംരക്ഷിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ ഈ
ചാലിശ്ശേരിയുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് ചാരുതയേകി പ്രവർത്തിച്ചു വരുന്ന ഫൈഹ കളക്ഷന്റെ രണ്ടാമത്തെ ഷോറൂം കൂറ്റനാട് എടപ്പാൾ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കാലഘട്ടത്തിന്റെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് വർണ്ണങ്ങളിൽ ചാലിച്ച് ലോകം സമ്മാനിച്ച് അതിശയകരമായി വിരുന്നൊരുക്കിയ ഫൈഹ കളക്ഷൻ കൂടുതൽ പുതുമയോടെ കൂറ്റനാടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫൈഹ കളക്ഷൻസ് ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ്സ് ആൻഡ് കിഡ്സ് വെയർ, ഹൈസ്കൂൾ റോഡ്, കൂറ്റനാട്.